ഇടുക്കിയിലെ ജനങ്ങളെ കിടുക്കിയ മണി, ജനങ്ങൾക്ക് പ്രിയപ്പെട്ട മിടുക്കന മണി. ഇടുക്കിയിലെ ജനങ്ങളെ കിടുക്കിയ മണി, ജനങ്ങൾക്ക് പ്രിയപ്പെട്ട കിടുക്കന മണി. എം മണി, നമ്മുടെ എം മണി. അല്ല, ഇത്ര കഴിവുണ്ടായിട്ട് പിന്നെ എന്തിനാ ഈ വരാലിന്റെ പുറകിലും മണൽജാക്കിന്റെ പുറകിലും ഇങ്ങനെ പോകുന്നത്? മുകേഷിനൊക്കെ, മുകേഷ് ഏട്ടനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സിനിമയിൽ ഒരു അവസരം തരില്ലേ? വിചാരിക്കണ്ടേ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പാരീയത്തിലൊക്കെ കുടുങ്ങിപ്പോയത്. വേറൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരെണ്ണം പാടത്തേ. ആ പാട് പാട്. ബിന്ദു ജോയ് തൊടുപുഴയിൽ നിങ്ങളെ കാണാനെത്തുന്നു, ബിന്ദു ജോയ് തൊടുപുഴയിൽ നിങ്ങളെ കാണാനെത്തുന്നു. രാഗാതരമായി നീ ഒളിമുക്കിൽ ചെന്നിട്ട്, രാഗാതരമായി നീ ഒളിമുക്കിൽ ചെന്നിട്ട്, നിങ്ങളുടെ സമ്മതിത അവകാശങ്ങൾ നൽകിട, നിങ്ങളുടെ സമ്മതിത അവകാശങ്ങൾ നൽകിട. ആ വരി ഒന്നുകൂടെ പാടിയേ. സമ്മതിദാന അവസാനൊന്നുകൂടെ പാടി. നിങ്ങളുടെ നിങ്ങളുടെ സമ്മതിത അവകാശങ്ങൾ. നമ്മളൊക്കെ എഴുതിയാൽ അതിനകത്ത് ചെറുതായിട്ട് കല്ലുണ്ടാവും, ഇവൻ എഴുതിയ ഒട്ടും കല്ലുണ്ടാവില്ല. കറക്റ്റ് മീറ്റർ ഒപ്പിച്ച് എഴുതുന്നു തന്നെയുള്ളു കേട്ടോ. വിളിക്കുന്നതിന് പകരം കലകീട്ട നല്ല കഴിവുണ്ട് കേട്ടോ. ഇതൊക്കെ എവിടെ ഒളിഞ്ഞിടക്കണം, വയറലാണോ? ഇതൊക്കെ നമ്മൾ ഡെയിലി എടുത്തോണ്ട് വരികയല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി. സ്റ്റീഫൻ എന്തും എന്നോട് ചോദിക്കും, എന്ത് അറിവും വേണി ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സംസാരമായി, ഞാനൊരു ട്യൂൺ വായിച്ചു തരാം, അതിനൊരു പാരഡി ഉണ്ടാക്കാൻ പറ്റുമോ? സ്റ്റീഫൻ ഒരു ട്യൂൺ വായിക്കാൻ അതിനൊരു പാരഡി ഉണ്ടാക്കി തരും. എപ്പ ഉണ്ടാക്കിന്ന് വെച്ചോ അതെ. ശരിക്കും ശരിക്കും കഴിവിന്റെ നിറ കൂടെ നിൽക്കണ. വായിച്ചോ. ശരി, വളരെ പ്രശസ്തി അറിയിച്ചൊരു പാട്ട്. 1 2 3 1 2 3. പാട്ടറിയോ ഏതാന്ന്? ഈ ട്യൂണ് കേട്ടിട്ടോ? പിന്നെ കസ്തൂരി വൺമിഴില്ലേ, പാടത്തെ പാട്. അത്താണിപ്പറമ്പിലെ സുരചിരി ആഹാര ശകലങ്ങൾ പല്ലിലിരിക്കും, അത്താണിപ്പറമ്പിലെ സുരചിരിക്കുമ്പോൾ ആഹാര ശകലങ്ങൾ പല്ലിലിരിക്കും. ചിക്കന്റെ പീസും മുളകിന്റെ അല്ലി ചിരിക്കുമ്പോൾ പെണ്ണിൽ വരും. എനിക്കൊരു ഉപകാരം ചെയ്യോ, ആ പൂ എനിക്ക് തരിച്ചു. ഇത് ഈ പല്ലിൻ്റെ ഇടകളിൽ എങ്ങനെയാണ് പാട്ട് എഴുതുന്നത്? എന്താടാ പാടിയത്? ആ തണിപ്പറമ്പിലെ സൂര്യയുടെ പല്ലിൻ്റെ ഇടയിൽ ചിക്കൻ്റെ പീസിരിക്കുന്നത് അറച്ചു പോയല്ലോ കേട്ടോ ഞങ്ങളെല്ലാവരും. ഏ, പാടാൻ പറഞ്ഞ് പാടി. നമുക്കൊരു കവിതയുടെ ഒരു ഇതാണല്ലോ. കവി ഇങ്ങനെ ഈ രീതിയിലും വാസന ഉണ്ടാവൂലെ കവിക്കൊക്കെ. ചിക്കന്റെ പീസും പപ്സിനകത്തെ മുട്ട, എന്താ പല്ലിന്റെ ഫ്രണ്ടി വന്നത്? പപ്സിന്റെ മുട്ടയും പ്രോബ്ലം ഉണ്ട് ചേട്ടാ. മുകേഷ് ചേട്ടാ, ഈ പല്ലിനിടെ ചിക്കന്റെ പീസ് ഇരിക്കണ പാരഡി എന്നാ ചെയ്യേണ്ടത്? അല്ല, അവന്റെ അറിവില്ലായ്മ കൊണ്ടും അവൻ പെട്ടെന്ന് ഇങ്ങനെ എല്ലാരും കൂടെ പാടാൻ പറഞ്ഞത് കൊണ്ടും ഒക്കെ ഒരു വെല്ലുവിളി സ്വീകരിച്ച് എടുത്താണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, മുകേഷ് ഏട്ടൻ എന്താ ഒരു സിനിമയിൽ ഒരു അവസരം കൊടുക്കാത്ത, അല്ലെങ്കിൽ ആരുടെ ശുപാർശ ചെയ്യാത്ത മനസ്സിലായി. അവന്റെ കയ്യിലിരിപ്പാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇത്രയും, പ്രത്യേകിച്ചും ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇവനെ നമുക്ക് ഈ കയ്യും കാലും ഒരു തല്ലി ഒട്ടിച്ചിട്ട്, ഈ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട്, പിന്നെ നല്ല മുളകിന്റെ ഇത് കലക്കി മോത. നമ്മുടെ കൂടെ ഇത്ര എപ്പിസോഡ് ചെയ്തൊരു ആർട്ടിസ്റ്റ് കൈയും കാലും തല്ലി അടിക്കണ്ട. കുനിച്ചാൻ കെട്ടിട്ട് ഇവന്റെ നടു ചവിട്ടി അങ്ങോട്ട് പൊളിച്ചിട്ട് പഴത്തിൽ ബ്ലേഡ് വെച്ചിട്ട് തിന്നാൻ കൊടുത്താലോ ഈ പട്ടിക്ക്. ഏയ്, മനോജിനൊന്നും ചെയ്യരുത്, മനോജിന് ഞങ്ങൾക്ക് വേണം. അല്ല, നിങ്ങൾക്കൊക്കെ അല്ല എന്നെ വിലയില്ലാത്തത്, എനിക്ക് എന്നെ പ്രേക്ഷകർ മതി കേട്ടാ. കണ്ടാ. അല്ല, മനോജിന് എന്തിനാണ് നിങ്ങൾക്ക്? മലദൈവങ്ങൾക്ക് ബലി കൊടുക്കാന്. എന്റെ പൊന്നോ, നിങ്ങളെക്കാട്ടാ ഇവര് തന്നെയാ ചേട്ടാ. കാണാ, ഇനി പാരി എഴുതൂല്ലാട്ടോ. ഓക്കേ.